അമ്മയ്ക്ക് വേണ്ടി ആട്ടും കാട്ടും ഇടണമെന്നും പറഞ്ഞ് ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്കൊരു ആടിനെ വാങ്ങിക്കൊണ്ട് തരുമെന്ന് വെച്ചു. ഓരോരുത്തരുടെ പെറ്റായിട്ടാണ് ഓരോരുത്തരും ആടുകളെ വളർത്തുന്നത്. അതിന് ഓരോ ആടിനും ഓരോ പ്രത്യേകത ഉണ്ട്, ഓരോ ക്വാളിറ്റിയും. ഇറച്ചി ആടിനെ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരാൾക്കല്ല 3000 രൂപയ്ക്ക് നമ്മൾ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നത്. പുറത്തുനിന്ന് വന്നിട്ട് വില പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ഞെട്ടല്ല. ഇങ്ങനെ വേണം ഏത് എവിടെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യിക്കണമെന്ന് ആ കർഷകനാണ് തീരുമാനിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട് വളർത്തലുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് ചൂളത്തെരുവിലുള്ള നമ്മുടെ SS ഫാം ഹൗസിലാണ്, നമ്മുടെ ഷീജ ചേച്ചിയുടെ SS ഗോഡ് ഫാമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ ഫാമിംഗ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം. ചേച്ചി നമസ്കാരമുണ്ട്. നമസ്കാരം ചേച്ചി. ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? നമ്മൾ 5 വർഷം. 5 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു തുടക്കം എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുക? തുടക്കം എന്ന് പറയുന്നത് എനിക്ക് മുളക് കൊല്ലയ്ക്ക് വേണ്ടി ആട്ടും കാട്ടും ഇടണമെന്നും പറഞ്ഞ് ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്കൊരു ആടിനെ വാങ്ങിക്കൊണ്ട് തരുമെന്ന് വെച്ചു. അപ്പൊ അതിനായിട്ട് വാങ്ങിയതാണ് ഞാൻ ആടിനെ. അപ്പൊ ഇതുപോലെ ഒരു വിഷുവിന് അന്ന് ഉച്ച ആയപ്പോഴത്തേക്ക് 3 ആട്ടും കുഞ്ഞുങ്ങളും ഒരു തള്ളയായിട്ട് വാങ്ങിക്കൊണ്ട് വന്നു. എപ്പോഴും നമ്മള് ഒരു തള്ള അതിന്റെ കുട്ടി വാങ്ങുന്നതായിരിക്കും. പ്രസവിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങള് തള്ളയായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു റിസ്ക് വരത്തില്ല. റിസ്കും വരില്ല, കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിപ്പോ നമ്മള് തുടക്കക്കാരാകുമ്പോ നമ്മൾ പഠിച്ചു ഏറ്റവും നല്ല കാര്യങ്ങളാണ് പഠിച്ചു വരിക എന്നുള്ളത്. കാരണം ഒന്നിൽ തുടങ്ങി പഠിക്കുന്നത് ഏറ്റവും നല്ലത്. അത് നമ്മുടെ നാടനാടിൽ നിന്ന് പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ ചേച്ചി അതിനുശേഷം എങ്ങനെയായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ? അതിനുശേഷം നമ്മുടെ അഞ്ജലി പോയി ഹസ്ബൻഡ് ഒരു മലബാറിയാടിനെ, പ്യുവർ ഒരു മലബാറിയാടിനെ വാങ്ങിച്ചോണ്ട് വന്നു. വാങ്ങിച്ചോണ്ട് വന്ന് അതിനെ നമ്മുടെ വീട്ടിൽ നിർത്തി നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷെ അവൾക്ക് 11 മാസമായപ്പോൾ അത് നമ്മുടെ ഇവിടെ നിന്ന് ആടുമായിട്ട് ബ്രീഡായി. പക്ഷെ അത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ഇംബ്രീഡിംഗ് ആയിരുന്നു സംഭവിച്ചത്. ഇംബ്രീഡിംഗ് അല്ല, ക്രോസ് ആയി. പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു. ഇതുപോലെ നമ്മളുടെ അടുക്കൽ നിന്ന് വേറെ ആടിനെ വാങ്ങിക്കാൻ വന്നവരാണ് പറഞ്ഞത് ഇതുപോലെ നിങ്ങളുടെ ആട് ഗർഭിണിയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ എന്താ ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പൊ എല്ലാരും ഒരു തുടക്കത്തിൽ ഓരോ വീഴ്ചയിൽ നിന്നാണ് ഒരു വീഴ്ച ഞങ്ങൾക്കും പറ്റി. അതിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ച് ഇത്രയും വരെ ആയത്. ഇപ്പൊ നിലവിൽ എത്രത്തോളം ആടുകൾ? ഇപ്പൊ നമുക്ക് 6 പെണ്ണാടുണ്ട്, 4 മുട്ടനാടുണ്ട്. 4 മുട്ടനാട്. ചേച്ചിക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം ഹൗസ് വൈഫ് ആണോ അതോ മറ്റെന്തെങ്കിലും ജോലി കൂടെ ചെയ്യുന്നോ? ഇല്ല, ഹൗസ് വൈഫ് ആണ്. ചേട്ടൻ എന്താണ് ജോലി? ചേട്ടൻ ഗ്രഫിലാണ്. ഗ്രഫിലാണ്. അപ്പം ചേട്ടനും വീട്ടുകാരൊക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഉണ്ട്. ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന സമയത്ത് പിന്നെ ഹസ്ബൻഡും എല്ലാവരോടാണ് നോക്കുന്നത്. പിന്നെ മക്കളുണ്ട്, അവര് ഫുള്ള് നമുക്ക് സപ്പോർട്ടാണ് എപ്പോഴും. പിന്നെ അച്ഛനും അമ്മയുണ്ട്, അവരും നമുക്ക് എപ്പോഴും സപ്പോർട്ട്. പോച്ച പറിച്ചുകൊണ്ട് വരുന്നതിലും ഇപ്പോൾ ഒരു പുല്ല് ഞങ്ങൾ പുറത്ത് പോയി ചെത്തിക്കൊണ്ട് വന്ന് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ അപ്പുറം ഇപ്പുറം എല്ലാം നടന്ന് പ്ലാവില കളക്ട് ചെയ്യും, അതെല്ലാം കൊണ്ടുവന്ന് അവർക്കെല്ലാം കൊടുക്കും. പിന്നെ പിള്ളേർ കൊച്ചുകുട്ടികളൊക്കെ അപ്പുറത്തുണ്ട്, അവരും ഒക്കെ വന്ന് നമുക്ക് സഹായം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കൊച്ചു ആട്ടും കുഞ്ഞുങ്ങളെ കാണുന്നതും ഒക്കെ. അവരൊക്കെ വന്ന് നമ്മളെ സഹായിച്ചു തരും. അപ്പൊ എന്തായാലും ചേച്ചി നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ചുറ്റിക്കാണിക്കാം. തീർച്ചയായും. അപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ടും 2 സെക്ഷനായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. 2 കൂടുകളാണുള്ളത്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോസിംഗിന് വേണ്ടിയിട്ടുള്ള മുട്ടൻസിനെ മാത്രമായിട്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു ഏരിയ ആണ്. അത്യാവശ്യം ഏരിയ, അതിന് ഇപ്പം ഇറങ്ങിയാൽ തന്നെയും ഓടി കളിക്കത്തക്ക രീതിയിലേക്ക് ഇത് ഇറക്കി വിടാറുണ്ടോ? ഈ ഒരു അപ്പൊ അങ്ങനെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിന് സംവിധാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രോസിംഗിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ കെട്ടാനൊക്കെ ഉള്ള ഒരു സംവിധാനവും സ്പെഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ക്രോസിംഗിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സെക്ഷനാണ്. ചേച്ചി നമ്മുടെ ഈ ഒരു ക്രോസിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ക്രോസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. ഇപ്പോഴാണ് നമുക്ക് ബ്രീഡ് മുട്ടന്മാരെ നമ്മളിവിടെ ക്രോസ് ചെയ്യുന്നത്. നമുക്ക് ഏദൻ ഗോൾഡ് ഫാമിന്റെ ബ്രാഞ്ച് ഉള്ളത് കൊണ്ട്, ഇഹ്ലാമിക്കയുടെ ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് നമ്മള് പുറത്തുനിന്ന് നമ്മുടെ ബീറ്റലിനെയും സിരോഹി എല്ലാരും ഇപ്പോൾ പർപ്പസാരി എല്ലാ ആട് ബ്രീഡ് ആടുകളെയും കൊണ്ടുവരുന്നുണ്ട്. ബീറ്റലാണ് മെയിൻ നമുക്കുള്ളത്, ബ്രീഡ് ആടായിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ ഇഹ്ലാമിക്കയുടെ ആടുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ക്രോസിംഗിന് യൂസ് ചെയ്യുന്നത്. ഐറ്റംസിനാണ് നമ്മള് ഇറക്കി അവന്മാരുടെ ആ ഒരു ഭംഗിയും അതിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു ചേച്ചിയുടെ അടുത്ത് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമുക്ക് ആരെ ഇറക്കാം? ഹൈദരാബാദി ഇറക്കാം. അപ്പൊ ഹൈദരാബാദി പോരട്ടെ. ഇത് നമ്മുടെ ഹൈദരാബാദിയാണ് നിക്കുന്നത്. ഹൈദരാബാദി ഇവൻ എന്ത് പ്രായം വരും ചേച്ചി? ഇവന് 2 വയസ്സ്. 2 വയസ്സ്. ആള് ഒരു ജീവനാണ്, വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളോട്ട് ഇണക്കമാണ്, വലിയ പ്രശ്നമില്ല. അമ്മയുടെ
കുഴപ്പമില്ലാതെ നിൽക്കും. കുഴപ്പമൊന്നുമില്ലാതെ ഇത് അവന് 8 ഇഞ്ച് വീതി ഉണ്ട്. 8 ഇഞ്ച് വീതി 19 ഇഞ്ച് ചെവിയിറക്കം ഉണ്ട്. അവന് ഉണ്ടാകുന്ന കുട്ടികൾ നല്ല ചെവിയിറക്കം ഉള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കിട്ടുന്നുണ്ട്. ബോഡി വെയിറ്റ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇവനെ നമ്മുടെ ക്രോസിംഗിന് എന്ത് റേറ്റ്? ഇവനെ 1000 രൂപയാണ് നമ്മുടെ ക്രോസിംഗ് റേറ്റ് ഇവിടെ. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയർ ലെങ്തിൻ്റെതും 8 ഇഞ്ച് വീതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 1000 രൂപ ക്രോസിംഗിന് വാങ്ങിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ രാജസ്ഥാന്റെ ബ്രീഡായ സിരോഹിയാണ്. സിരോഹി, ആ സിരോഹി. പിന്നെ നല്ല വെയിറ്റ് കയറി വരുന്ന ഇനമാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിറ്റ് വെക്കുന്ന ഒരു മുട്ടനാണ്. ചേച്ചിയോട് നല്ല അടുപ്പമാണെന്ന് തോന്നുന്നു. എല്ലാരും നമ്മൾ എപ്പോഴും കാണുന്നത് കൊണ്ടാണ് ഇവരെല്ലാം നമ്മുടെ അടുക്ക ഇങ്ങനെ നിൽക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതിന്റെ ഇവന്റെ നമ്മുടെ പട്ടാളക്കാരുടെ ഉടുപ്പിന്റെ കളറിലൊരു മിലിറ്ററി കളറാണ്. അതിന്റെ ആ ഒരു മാർക്ക് കാര്യങ്ങളൊക്കെ ഒരു പുള്ളി ഉള്ളത് കൊണ്ട് പ്രത്യേക എടുപ്പാണ്. ആ ഒരു പ്രത്യേക എടുപ്പുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മൾ ഈ കളർ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും. ഈ കളറിലെ മുട്ടനെ കിട്ടുമോ എന്ന് ചോദിച്ച്. ഇതിന്റെ ഫീമെയിലിനും ഉണ്ട്, മെയിലും ഉണ്ട്, രണ്ടും ഉണ്ട്. 500 രൂപയാണ് മേടിക്കുന്നത്. അത് മാത്രമല്ല ഇതിന്റെ കുട്ടികൾ ഇറങ്ങുന്നത് നല്ല കാൽപ്പൊക്കെ ഉള്ളതും നല്ല വെയിറ്റ് ഉള്ള കുട്ടികളെ കിട്ടുന്നുണ്ട്. നല്ല കുട്ടികളാണ്, നല്ല കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. ചേച്ചി, ഇവിടെ നമ്മുടെ മുട്ടന്മാർക്ക് കൊടുക്കുന്ന അതിന് കൊടുക്കുന്ന കെയർ, അതിന്റെ പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഫുഡ് പിന്നെ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരുത്തി പിണ്ണാക്ക്, ചെറിയ അളവിലെ ചോറ്, പിന്നെ ബിയർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തവിട്, ഇത്രയും സാധനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മെഡിസിൻ ഐറ്റംസ് ആയിട്ട് മീനെണ്ണ, പിന്നെ ഗ്രോവി പ്ലസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിറ്റാമിൻ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ അല്ലാതെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ കറാച്ചിയാണ്, പാകിസ്ഥാന്റെ ബ്രീഡായ കറാച്ചിയാണ്. നമ്മുടെ പാകിസ്ഥാന്റെ വിഭജനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചേഞ്ച് ആയി വന്ന ഒരു ബ്രീഡാണ് ഇത്. ഇപ്പൊ അന്യം നിന്ന് പോയ ബ്രീഡുകളിലെ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന വംശനാശം, ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ ജനറേഷനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഇയർ ലെങ്ത് 20 ഇഞ്ച് ഇയർ ലെങ്ത് ഉണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ 8.5 ഇഞ്ച് വീതിയുണ്ട്. ഇവൻ നമ്മളെ കുറച്ച് നാള് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാവിഷയമായ ഒരു ബ്രീഡാണ് കറാച്ചി. അത് സംഭവം വേറെ ഒന്നുമല്ല, ഇതിന് നമ്മള് 3000 രൂപയാണ് നമ്മളിവിടെ ബ്രീഡിങ്ങിന് ചാർജ് വാങ്ങുന്നത്. ശരിക്കും ചേച്ചി, ഈ ഒരു 3000 എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഒരു സാധാരണ കർഷകൻ എന്ന നിലയിൽ, ഇപ്പൊ ഞാനൊരു കർഷകനാണെങ്കിൽ 3000 രൂപയോ എന്ന് ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും തെറ്റില്ല. ഇപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾക്കിവിടെ ഇറച്ചി ആടുകൾ, പാലാടുകൾ ഈ ഒരു റേറ്റിലായിരുന്നു നമ്മുടെ ആടുകളെ കണ്ടുകൊണ്ടിരിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും എല്ലാം. പക്ഷെ ഇപ്പം ആദ്യമല്ല, ഓരോരുത്തരുടെ പെറ്റായിട്ടാണ് ഓരോരുത്തരും ആടുകളെ വളർത്തുന്നത്. അതൊരിപ്പം പിന്നെ ഡോഗിനെ ആയാലും കിളികളായാലും എത്ര ലക്ഷങ്ങൾ രൂപ വരെ വരുന്ന കിളികളുണ്ട്, 10 ലക്ഷം രൂപ ഡോഗുകളുണ്ട്. അവരെയൊക്കെ ഫാൻസി ഐറ്റംസ് ആയിട്ടാണ് വളർത്തുന്നത്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അറിവുള്ള ഒരുപാട് കർഷകരുണ്ട്. അതായത് ഇതൊരു ഫാൻസി ആടാണ് അല്ലെങ്കിൽ അത്ര അതിനനുസരിച്ചുള്ള മൂല്യമുള്ള ആടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റേറ്റ് വാങ്ങുന്നത് അതിന്. അപ്പം നമ്മളിപ്പം പിന്നെ ഈ 10 ലക്ഷം രൂപയുടെ പട്ടികളെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്ക് കൊണ്ടുവരുന്നോ ക്രോസ് ചെയ്യിക്കുന്നത് അതിനേക്ക്? അത് ആരും ചിന്തിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിപ്പോ ഒരു പെറ്റായിട്ട് വളർത്തുമ്പോൾ ആ കർഷകന്റെ തീരുമാനമാണ്. ആ കർഷകൻ എങ്ങനെ വേണം, ഏത് എവിടെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യിക്കണം എന്ന് ആ കർഷകനാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്വാളിറ്റി, അതിന്റെ എത്രത്തോളം ചെലവ് വന്നു, അതിന്റെയൊക്കെ അടിസ്ഥാനം ഏത് ബ്രീഡാണ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ഒരു കർഷകക്കാണ് അല്ലെങ്കിൽ കർഷകനാണ് ആ ഒരു പ്രൊഡക്റ്റിന്, അത് എന്ത് സാധനമാണെങ്കിലും നമുക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം അവർക്ക്. ഇപ്പം ഒരിടത്തുനിന്ന് ഒരു ആടിനെ വാങ്ങിക്കൊണ്ട് ഇറച്ചിയാടിനെ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരാൾക്കല്ല 3000 രൂപയ്ക്ക് നമ്മൾ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആടിനെ അറിയാവുന്നവനും വളർത്തുന്നവനുമായ ഒരുപാട് ആൾക്കാരുണ്ട്. അവര് വന്ന് ബ്രീഡ് ചെയ്തുകൊണ്ട് പോകണമെന്നാണ് നമ്മൾ പറയുന്നത്, ആഗ്രഹിക്കുന്നത്. അതായത് ഒരു സാധാരണ ഒരു കർഷകന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമല്ല എന്നാണ് ചേച്ചി പറയുന്നത്. അതിന്റെ ആ ഒരു ശരിക്കും അതിന്റെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുണം മനസ്സിലാക്കി വരുന്ന കർഷകർക്ക് മാത്രമായിട്ട്, അത് മാത്രമല്ല ചേച്ചിയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇത് പുറത്ത് ബ്രീഡ് ചെയ്യുന്നതിന് വലിയ താല്പര്യം, നമ്മുടെ ഓൺ ബ്രീഡ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് തന്നെ. ഇപ്പൊ ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്ത് ബ്രീഡിങ്ങിനായിട്ട് വിട്ടത് തന്നെ ഇതിന്. ഇപ്പൊ ഈ 3000 രൂപ നമ്മൾ ഇവിടെ വാങ്ങിക്കുന്നത്, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് 5000 രൂപ വാങ്ങിക്കുന്നത്, അത് ഹൈദരാബാദിക്ക്
ആയിരം രൂപ വാങ്ങിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ തിരുവനന്തപുരം ഭാഗത്തുണ്ട് 10,000 രൂപ വാങ്ങിക്കുന്നത്. അവരെല്ലാം ബ്രീഡ് ചെയ്യിക്കുന്നത് ഈ ആടിനെ ഒക്കെ കൊണ്ട് തന്നെ അല്ലയോ. അതിന് ഓരോ ആടിനും ഓരോ പ്രത്യേകത ഉണ്ട്, ഓരോ ക്വാളിറ്റി ഉണ്ട്. അതിന്റെ ആ ഒരു പരിഗണനയിൽ തന്നെയാണ് എല്ലാവരും പിന്നെ ക്രോസിംഗ് ചെയ്തത്. നമുക്കിപ്പം ഇപ്പൊ ഒരു ബീറ്റിൽ ആട് തന്നെ ആണെങ്കിലും കുറഞ്ഞ വിലക്കും കിട്ടും, കൂടുതൽ വിലക്കും കിട്ടും, ക്വാളിറ്റി അനുസരിച്ചാണ് വരുന്നത്. ആണ് നമ്മളിപ്പം വീറ്റലിന് ഇറക്കി കൊടുക്കുന്നത് തന്നെ, കാരണം വെച്ചാൽ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നതിനെ തന്നെ തിരിച്ചെടുക്കുന്നുണ്ട്. അതിനൊരു വില നിശ്ചയിച്ചാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് തന്നെ. അപ്പൊ അതിന് ക്വാളിറ്റി ഏത് ക്വാളിറ്റി ഉള്ളതാണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചെടുക്കേണ്ട ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കാനുള്ള കഴിവ് നമുക്കുള്ളതായിരിക്കണം. ഇപ്പം എല്ലായിടവും ഈ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കാരണം വെച്ചാൽ ആടിന് പുറത്തുനിന്ന് വന്നിട്ട് വില പറയുന്നു കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ഞെട്ടല്ല. കൂടുതൽ സ്ത്രീകളെ ഇവിടെ വന്ന് നമ്മ അടുക്ക് വന്ന് പിന്നെ ഒരു 10,000 രൂപ പറഞ്ഞു, അയ്യോ പെങ്ങളെ ഇതിന് 10,000 രൂപയെ കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. അതല്ല, ഇത് കൂടുതൽ വരത്തില്ല, എങ്ങനായാലും ഇത് വരത്തില്ല എന്ന് പറഞ്ഞാണ് അവരിവിടെ വന്ന് നമ്മ അടുക്ക പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് ചേച്ചി? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് ഇതിന്റെ തന്നെ ഫീമെയിൽ ഉണ്ട്. ഫീമെയിലിനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്ച്ചു കഴിഞ്ഞാൽ എന്താ, തീർച്ചയായിട്ടും ഇതിന് ഒരു 3-4 കുട്ടികളുണ്ട്. റെക്കോർഡിക്കൽ പരമായിട്ട് ഇതിന് 7 കുട്ടികളാണ്. 7 കുട്ടികൾ വരെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നോർമൽ രീതിയിലാണെങ്കിൽ ഒരു 3-4 കുട്ടികൾ ഉറപ്പായിട്ടും. അത് അതുപോലെ ഇപ്പൊ തന്നെ ക്രോസ് ബ്രീഡ് ആടുകളെ കൊണ്ടായി നമ്മൾ ചെവി ഇറക്കമുള്ള ക്രോസ് ബ്രീഡ് ആടുകളെ കൊണ്ട് ചെയ്യിച്ചാലും അതുപോലെ തന്നെ കുട്ടികളെ കിട്ടും. അത് മാത്രമല്ല അവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനിറങ്ങുന്ന കുട്ടികൾക്ക് പാലുൽപാദന ശേഷി കൂടുതലുള്ളതാണ്. എത്ര ലിറ്റർ വരെ നമുക്ക്? ഒരു 4-5 ലിറ്റർ വരെ പാല് ഉൽപാദന ശേഷിയുള്ള കുട്ടികളെ നമുക്ക് കിട്ടും. അതാണ് ഇതിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാലുള്ള ഗുണം. അതിപ്പോ നമ്മുടെ മലബാറിയെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാലും പാൽ ഉൽപാദന ശേഷിയിൽ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ രണ്ടാമത്തെ കൂടാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പെണ്ണാടുകളെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ എത്ര ആടുകൾ വരെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ചേച്ചി? 100 പേരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടി കളിച്ചു നടക്കാവുന്ന ഒരു സ്പേസ് സംവിധാനം ഉണ്ട് അല്ലേ? ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കൂടല്ലേ? അതെ അതെ അതെ, നമുക്ക് ഗവൺമെന്റിന്റെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പൈസ കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഏത് പദ്ധതിയിലാണ് ചെയ്തത്? ഈ പഞ്ചായത്തിന്റെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, ആ ഒരു ബേസിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് ഒരുപാട് പേര് അറിയാതെ പോകുന്ന കാര്യങ്ങളുമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയതാണ്. അപ്പോ നിലവിൽ ഇതിനകത്ത് ഇപ്പൊ എത്രത്തോളം ആടുകൾ കിടപ്പുണ്ട് ചേച്ചി? ഇപ്പം കുറവാണ് ആടുകൾ, 10 പേര് അത്രയൊക്കെ ഉള്ളു അല്ലേ? 10 പേരെ ഉള്ളു. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് കയറി എന്തായാലും ഇതിനകത്തുള്ള ബാക്കി ആടുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ചേച്ചി, അപ്പം ഇത്രയും വലിയൊരു കൂട് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്? കാര്യം വളരെ 10 ആട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു കൂട് ആവശ്യമുണ്ട്? ഇല്ല, ഇത്രയും വലിയൊരു കൂട് നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പം ഏതിന്റെ ബ്രാഞ്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് ഏതെൻ ഗോൾഡ് ഫാമിന്റെ ബ്രാഞ്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് കായംകുളത്തെ ബ്രാഞ്ച് ആണ് ഇത് ഏതെൻ ഗോൾഡ് ഫാമിന്റെ. അപ്പൊ അതുകൊണ്ട് വെളിയിൽ നമുക്ക് ആടുകൾ വരുന്ന സെയിൽ ചെയ്യാനൂടെ വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. മുട്ടന്മാരെ കൊടുക്കും, മെയിലിനെ ഫീമെയിലിനെ, അതായത് ഹൈബ്രിഡ് ക്വാളിറ്റി ഉള്ള ആടുകളെ, ബീറ്റല്, സിരോഹി, കരോളി, പർപ്പസാരി എല്ലാവരും. അതിൽ മെയിൻ ബീറ്റലാണ്, ബീറ്റലാണ് നമ്മുടെ മെയിനായിട്ട് ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസ്. അപ്പോൾ നമുക്ക് നമ്മുടെ തുടക്കത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇതല്ലേ നമ്മുടെ ആദ്യത്തെ ഇവിടുത്തെ? അതെ അതെ, ഇതാണ് ആദ്യത്തെ. ഇതിപ്പോ പ്രസവിച്ചു, ഇതിപ്പോ 5-6 പ്രസവമാണ്. 6 പ്രസവമാണ് അല്ലേ? അവളെ പേര് വല്ലതും ഇട്ടിട്ടുണ്ടോ? ഇല്ല, അവളെ തള്ളയെന്നാ വിളിക്കുന്നത്, തള്ളയാട്. ഇപ്പൊ 2 കുട്ടിയുണ്ടല്ലേ 6 പ്രസവത്തില്? ഇതിപ്പോ എത്ര മാസമായി ഇത് പ്രസവിച്ചിട്ട്? പ്രസവിച്ചിട്ട് 2 മാസം. 2 മാസമായിട്ടുണ്ടല്ലേ. നമ്മൾ എത്ര ദിവസം വരെ ഇവിടെ പാല് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്? 3 വരെ അവർക്ക് തന്നെ കൊടുക്കുക. നമ്മൾ എടുക്കാറില്ല? ഇല്ല, എടുക്കാറില്ല. ഇപ്പം നമ്മൾ കണ്ട തള്ളയില്ലേ, ആദ്യം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ആ തള്ളയും ഈ മോളും ഇതിന്റെ 2 മുട്ടന്മാരും അന്ന് കൊണ്ടുവന്നെ, നമ്മൾ ആ മുട്ടന്മാരെ കൊടുത്ത്. ഇവിടെ ഇപ്പം 3-ാമത്തെ പ്രസവം. അതെ, ഇതിപ്പം ഇതിന്റെ കുട്ടി, ഇതിന്റെ കുട്ടിയാണ് ഈ കാണുന്നത്. ഇതും ചനയായിട്ട് നിൽക്കുകയാണോ? അല്ല, ചനയല്ല. ഇപ്പൊ അവളെ ബ്രീഡ് ചെയ്യിക്കാൻ ആയിട്ട് ആയി വരുന്നതേ ഉള്ളൂ. അതിന്റെ കുട്ടികളെ നമ്മൾ കൊടുത്തു. ചേച്ചി, നമ്മൾ പൊതുവേ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുമ്പോൾ എല്ലാരും ലാഭത്തിന്റെ കണക്കുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അവർക്ക് എന്തായാലും വീഴ്ചകളിൽ നിന്നാണ് മനുഷ്യനെല്ലാം പഠിക്കുന്നത്. തീർച്ചയായിട്ടും. ചേച്ചിക്ക് അത്തരത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പങ്കുവെക്കും. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ എന്റെ ഒരു മലബാറിയാട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്.
അവിടെ ഒരു അകിടിന് പ്രശ്നമാണ്. അന്ന് എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ തുടക്കമല്ലേ, ആരോ ചോദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവർ പറഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് മെയിനായിട്ട് നമ്മളെ ഒരുപാട് മരുന്നുകൾ നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കണം, അറിയണം ഒരുപാട് കാര്യം. ഇതിനെ വളർത്തി തന്നെ അറിഞ്ഞിരിക്കണ്ടേ. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഡോക്ടറെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ രക്ഷപ്പെടുത്തി എടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. പഠിക്കണം, തീർച്ചയായിട്ടും പഠിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്റെ തീർച്ചയായിട്ടും എന്റെ ആ ആട് പോയത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ എന്താണ് അകിട് വീക്കം എന്ന് നമ്മൾ പഠിക്കേണ്ട വേട വന്നത്. അതുകൂടാതെ മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഫുഡിന്റെ പ്രശ്നം വന്നു. ഫുഡിനകത്തുനിന്ന് വിഷാംശം ഉണ്ടായി, രണ്ടു മൂന്ന് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു, കാര്യങ്ങൾ ഒരുപാട് പഠിച്ചു. അത് പിന്നെ എന്താ സൊല്യൂഷൻ? എന്താണ് കണ്ടത് സൊല്യൂഷൻ? ആദ്യം ഇതുപോലെ നമുക്ക് മനസ്സിലായില്ല ഫുഡിന് എന്തോ പ്രശ്നം എന്നുള്ളത്. പിന്നെ നമ്മൾ ഡോക്ടറെ അടുക്കെ പോയി, ഇതുപോലെ ഒരാൾ മരിച്ചു പോയപ്പോൾ അടുത്ത ആളിന് വയറ്റിളക്കം ഉണ്ടായി. പിന്നെ ആ ഫുഡ് പിന്നെ നമ്മൾ ഒഴിവാക്കിയായിരുന്നു. ഇത് നമ്മുടെ ഗുജ്രി കോട്ട് എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ടച്ച് ഉണ്ട്. ഇവന് എത്ര വയസ്സുണ്ട്? അവക്ക് ഒന്നര വയസ്സ്. ഇപ്പം ബ്രീഡ് ആയിട്ട് ടൈം ആയില്ലേ? ഇപ്പം പ്രെഗ്നന്റ് ആയിട്ട്. ചനയുണ്ടല്ലേ? ഇത് നമ്മുടെ ഹൈദരാബാദിയുടെ ഒരു ക്രോസ് മുട്ടനാണ്. നമ്മളിപ്പോ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടനാണ്. ഇവന് 500 രൂപ റേറ്റ്. ഇവിടെ നമ്മളെ മുട്ടനാടുകളെയൊക്കെ എത്ര ദിവസം കൂടുമ്പോഴാണ് അതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? 3 ദിവസം. 3 ദിവസം കൂടുമ്പോൾ നമ്മൾ കുളിപ്പിക്കാറുണ്ട്. അത് പ്രത്യേകം നമ്മൾ എന്തെങ്കിലും സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ AVVK ആട് വിപണന വനിതാ കൂട്ടായ്മയുടെ ഒരു സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഞങ്ങളിപ്പം. അതിന് ഞങ്ങൾ ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പം കണ്ട്, പ്രോജക്റ്റുകളും ഉണ്ട് പ്രോഡക്റ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് തന്നെ, അതിന്റെ ഗുണം എന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെള്ള്, പേന്, പിന്നെ അതുപോലെ സ്കിന്നിന് നല്ല മിനുസമുണ്ട്. സാധാ സോപ്പിനേക്കായ ഒരു പ്രത്യേക ഗുണമുള്ള ഇത് നമ്മുടെ കർപ്പൂരം, തൊട്ടാവാടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർന്ന് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന. അതെ, ഉണ്ട്. നമ്മള് ഓർഡർ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ക്രോസ് ബ്രീഡാണ്. ഏതാണ് ക്രോസ്? നമ്മുടെ തോത്താപ്യാരിയുടെ ഒരു ക്രോസ്. ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഹൈദരാബാദി ആയിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഷീജ ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവർ.